ശിവനമ്പലത്തിൽ പോവാത്ത ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ. ശിവനമ്പലത്തിൽ പോകണ്ട്, ഗുരുവായൂർ പോകണ്ട്, ഇല്ലടാ ഞങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും പോണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ ഇവ കേസ് ഞാൻ കേട്ടില്ല. അത് ആ അമ്പലമായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മളെ തോമസിലേക്ക് വിട്ടു കൊടുത്ത പോലെ നിങ്ങൾക്ക് ഞാൻ സാധനം വിട്ടെന്ന് നോക്കിയാ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ന് ചോദിക്കുന്ന ശരി, അവരല്ല ചോദിക്കണത്, അല്ലല്ലോ, ഏ അവരല്ലല്ലോ ചോദിക്കണത്. ഇതുവരെ ജയിക്കില്ല ഇവിടെ ബി ജെ പിക്ക്, അല്ല അതിനുള്ള സ്കോപ്പില്ല. ബി ജെ പിയുടെ ഈ എല്ലാ തണ്ടിത്തരങ്ങളും കാണില്ലേ ജനങ്ങൾ, ഓരോ കാര്യങ്ങളും ചെയ്യണതൊക്കെ ഒരിക്കലും അതിനോട് യോജിപ്പില്ല. അത് വർഗീയതൊക്കെ വേണ്ടിയിട്ട് പറയണതാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് പ്രചരണമായിട്ടാണ് ഞാനൊക്കെ അതിനെ കണ്ടിട്ടുള്ളത്. അറിവ് ബാബുവിൻ്റെ ഈ പ്രസ്ഥാനോട് കൂടിയിട്ട് സുരേഷ് ഗോപിക്കുള്ള വോട്ട് കുറേ ചെയ്യുള്ളൂ. പിന്നെ കുറച്ച് ഇന്ത്യയിലൊക്കെ ചെയ്യണതിൻ്റെ ഒരു ഇതായിട്ട് ഇവിടെ കണ്ടാൽ മതി. അതൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഇപ്പം അങ്ങനെയാണെങ്കിൽ അതിനുള്ള നേരെയുള്ളൂ. ഏത് ഓരോന്നും ഇങ്ങനെ നമ്മൾ നമ്മളതാണെന്നും പറഞ്ഞിട്ട് ഇനി 3000 ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട്, രണ്ട് ഇപ്പോൾ കാശി മറ്റേ മധുര. പണ്ടൊക്കെ എങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും ഒരു ഒറ്റ കയ്യിൽ കോർത്ത് പിടിച്ച് നടന്ന രാജ്യമാണ് ഇന്ത്യ. എല്ലാം നശിപ്പിക്കല്ലോ. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ആ വർഷമാണ്, മനസ്സിലായ? അതിന് പിന്നിലാണ് ഈ മറ്റുള്ള മതങ്ങളിലൊക്കെ വർഷങ്ങൾ ആചരിക്കണല്ലോ. അപ്പോൾ എത്ര കൊല്ലത്തിൽ 2024 കൊല്ലമായി, അത് ക്രിസ്തു വർഷമാണ്. അതിൻ്റെ പിന്നിലും ബൈക്കിളൊക്കെ ഉള്ളോ? അപ്പോൾ ക്രിസ്തു വർഷം അന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ തെളിവ്. വേറെ എന്തിൻ്റെ തെളിവ് വേണ്ടേ? ഇല്ലേ, കുറേ ആൾക്കാർക്ക് പണിയില്ലാത്ത ആൾക്കാർ കൂടില്ലേ? അതൊക്കെ ഇപ്പോൾ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ല. പണിയില്ലാത്തവർ തെളിവാണ് ഈ കാണിക്കണൊക്കെ. ജനങ്ങൾക്ക് പണിയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളതൊക്കെ, പണിയുണ്ടെങ്കിൽ നിൽക്കുന്നു, ആർക്കും നേരം ഉണ്ടാവില്ല. വരെ അവരെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയണത് ജാതിയും മതമാണ്, അല്ലാണ്ട് സാധാരണ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളൊന്നുമല്ല. ഇത്ര അധികം മതപരത്തിൽ നിൽക്കുന്ന സ്ഥലത്ത്, ഹിന്ദു മുസ്ലിമുകളുടെ സ്ഥലത്ത്, അല്ല ക്രിസ്ത്യാനികളുടെ സ്ഥലത്ത്, ഇത് യു പിയോ മഹാരാഷ്ട്രയോ മറ്റേ സ്റ്റേറ്റും വടക്കൻ സ്റ്റേറ്റുകളൊന്നല്ലത്, ഇത് കേരളമാണ്. എൻ്റെ പേര് സത്യം എന്നാണ്, ഞാനൊരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ വക കാര്യത്തിലൊന്നും നമ്മളെ കിട്ടില്ല. ഇതിനൊരിക്കലും അനുകൂലിക്കുന്നില്ല, ഒരു കാരണവശാലും അനുകൂലിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പോൾ അവർ കുറച്ച് ആൾക്കാർ ഇന്നിട്ട് ഹിന്ദുക്കള ക്ഷേത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുരാണ വസ്തുക്കാർ ഇതാണ് നമ്മളെ പാലൂർ ശിവൻ്റെ ക്ഷേത്രമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നിക്കാൻ. എൻ്റെ പേര് സത്യം എന്നാണ്, ഞാനൊരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ വക കാര്യത്തിലൊന്നും നമ്മളെ കിട്ടില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഇതംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള പ്രത്യേകിച്ച് കേരളത്തെ പോലെ മധുരത്തെ സ്ഥലത്ത് വന്നിട്ട് കേരളത്തെ പോലെ ഇത്ര അധികം മധുരത്തിൽ നിൽക്കുന്ന സ്ഥലത്ത്, ഹിന്ദു മുസ്ലിമുകളുടെ സ്ഥലത്ത്, അല്ല ക്രിസ്ത്യാനികളുടെ സ്ഥലത്ത്, ഇത് യു പിയോ മഹാരാഷ്ട്രയോ മറ്റേ സ്റ്റേറ്റും വടക്കൻ സ്റ്റേറ്റുകളൊന്നല്ലത്, ഇത് കേരളമാണ്. കേരളത്തിൻ്റെ തനിമയുണ്ട്, എവിടെ പോയാലും. നിങ്ങൾ തന്നെ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ മറ്റേ സ്റ്റേറ്റ് പറ്റുമെങ്കിൽ ഇല്ലല്ലോ, ആ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഞങ്ങൾ പോയി പണിത് വരുന്നത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി എന്ന പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ 5 പേരുണ്ട്. ഈ 5 പേരും ഹിന്ദുക്കളാണ്. അവരൊക്കെ അങ്ങനെ ഒരു വിചാരിക്കുകയാണ്, അവിടെ മുസ്ലിംസിന് മാത്രം പണി കൊടുത്താൽ മതി, ഹിന്ദുക്കളെ മാറ്റി നിർത്തുന്നൊക്കെ വിചാരിച്ച എന്തോ സ്ഥിതി. ഇവിടെ അങ്ങനല്ല, അവരോ ഓരോ മതക്കാരെ മാത്രം ഉൾക്കൊള്ളുന്നത്. അത് വലിയ വലിയ നേതാക്കന്മാർക്ക് ബോധമില്ലാത്തത് പറഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു ശ്രദ്ധമില്ല. ഇതിനോട് പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കുന്നതിൽ അവരുടെ വാക്ക് ഒരിക്കലും ഞങ്ങൾക്കിതില്ല. ഞങ്ങൾ പറഞ്ഞതന്നെ, ഞങ്ങൾ മതേരത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും വന്നതെടുത്തൊക്കെ നമുക്കറിയാം. ഇത് ഇസ്ലാം മതം എവിടെ വന്നത്? കൊടുങ്കല്ലൂരിൽ നിന്ന്, മുസ്ലിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, ഇസ്ലാം മതത്തിന് ആയത്തവരവ്. ക്രിസ്തു മതം വന്നു പറഞ്ഞു പാലയൂർ, മറ്റേ തോമസ് ലീഗ വന്നു, ബ്രാഹ്മിൺസ് വന്ന് പോന്നു, മറ്റേ വള്ളത്തിൽ അയാളെ ഹിപ്നോട്ടിസ് ചെയ്തിട്ട് അങ്ങനെ വന്നപ്പോഴാണ് ഇവർ മതം മാറുമെന്ന് വെച്ചപ്പോൾ അന്ന് പറഞ്ഞ കുറേ ആൾക്കാർ നമ്പൂരി മതം മാറി, കുറേ ആൾക്കാർ ഓടിപ്പോയി ഹിപ്നോട്ടിസത്തിന് പേരിൽ. അപ്പോൾ അവരെ കീഴിൽപ്പെട്ടു, കുറേ ആൾക്കാരായില്ല. പക്ഷേ അതാര അമ്പലമായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മളെ തോമസിലേക്ക് വിട്ടു കൊടുത്ത പോലെ നിങ്ങൾക്ക് ഞാൻ സാധനം വിട്ടെന്ന് നോക്കിയാ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ന് ചോദിക്കുന്ന ശരി, അവരല്ല ചോദിക്കണത്, അല്ലല്ലോ, ഏ അവരല്ലല്ലോ ചോദിക്കണത്. നിങ്ങൾക്കൊരു സാധനം ഞാൻ തന്നു, എൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടം തന്നു, ഞാൻ മാറി, പിന്നെ അവർ അതിലെന്താ കാര്യം? ഒരു കാര്യമില്ല. അതൊക്കെ കുത്തി തീർപ്പുണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരു ഇതാണ്. ഞങ്ങളൊന്നും അതിൽ ഇതില്ല, ഒരു കടപ്പാടും ഇല്ല. ചുമന്നാൽ ശിവൻ്റെ അമ്പലത്തിൽ പോകാത്ത ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ. ശിവൻ്റെ അമ്പലത്തിൽ പോകണ്ട്, ഗുരുവായൂർ പോകണ്ട്, ഇല്ലടാ ഞങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും പോകണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ ഇവ കേസ് ഞാൻ കേട്ടില്ല. നമ്മളത് തെറ്റാണ് അവർ പറയുന്നത്. പാലൂർ പള്ളി അത് മുസ്ലിം മറ്റേ ഹിന്ദുക്കളുടെ ആണെങ്കിലും അവർ കൊടുത്തതാണ്. എന്നിട്ട് അവർ ക്രിസ്ത്യാനിയെ വരാ, അല്ലാതെ ഹിന്ദുക്കളുടെ ഒരു പള്ളിയല്ല, അമ്പലമല്ല ഹിന്ദുക്കളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നായം അവരുടെ നമ്പൂരിയക്കന്മാരുടെ അവരുടെ സ്വന്തമായ ഒരു അമ്പലം ഇതാ. അത് അവർ എന്നിട്ട് അവർ ക്രിസ്ത്യാനികളായവരാ. പിന്നെ ഇരിക്കുക എന്തോട്ടാ പിന്നെ നമ്മൾ പറയാളെ? ഇത് BJP കാരുടെ ഒരു പ്രത്യേക ന്യായ, വേറൊന്നുമല്ല.
അതെന്തെങ്കിലും വന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുക എന്നുള്ള ഒരു ന്യായം മാത്രമാണുള്ളൂ അതിൽ. അല്ലാതെ ഇത് ജനങ്ങൾ ആരും വിശ്വസിക്കില്ല, ഒന്നും അംഗീകരിക്കുകയും ചെയ്യില്ല. അത് കാലങ്ങളായിട്ട് ഒരു നമ്പൂരിയുടെ ഒരു സാധനം, എൻ്റെ ഒരു സ്ഥാപനം, ഞാൻ മാറി വേറൊരു സഭയിലേക്ക് മാറുക, അത് എൻ്റെ തന്നെയാണ്. അപ്പോൾ ആ സഭ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞ മാതിരിയാണ് ഇതിപ്പോൾ ഇത്, വേറൊന്നുമല്ല. അല്ലാതെ ഏതെങ്കിലും ഒരു അമ്പലം പൊളിച്ച് പണിയത് അങ്ങനെയുള്ളതല്ല, അംഗീകരിക്കില്ല. ആർക്ക് ആരാ അതിൽ ചെല്ലണേ, ആരാ അവകാശി? അതിൻ്റെ അവകാശിയൊക്കെ ക്രിസ്ത്യാനികളായവരാ അന്നത്തെ കാലത്ത്. അല്ലാത്ത കുറച്ച് പേര് ഓടിപ്പോകുന്നവരുണ്ട്, അതാണ് ശാപക്കാട് എന്നുള്ള ചാപക്കാടിനെ ശാപക്കാടാണ്, അത് ശാപം കിട്ടിയ കാട് എന്നുള്ളതിൽ ഇങ്ങോട്ട് ഓടിപ്പോകുന്നവരാണ്. അതിലുണ്ട് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് നമ്പൂരിമാരും ഇങ്ങോട്ട് ഓടിപ്പോകുന്നു. അപ്പോൾ അവരെ തന്നെ ചാപക്കാട് എന്നുള്ളവർ, അങ്ങനെയാണ് ഈ സ്ഥലം തന്നെ ചാപക്കാട് എന്ന് പറഞ്ഞത്. ഭയങ്കര മോശമായിട്ടുള്ള ആകും ബി ജെ പിക്കാരുടെ ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഇപ്പോഴത്തെ നടന്നിട്ടുള്ളത്. നമ്മളുടെ അടിസ്ഥാനത്തിൽ അത് ഏറ്റവും വലിയ, ഇത്രയും ഒരു കാരണവശാലും അങ്ങനെ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എന്തോ എൻ്റെ സ്ഥലം, ഞാൻ ക്രിസ്ത്യാനിയാവുകയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയായി മാറുകയല്ലേ എൻ്റെ ആ ഇത് തന്നെ മറ്റുള്ളവർക്ക് എന്തൊട്ട് അവകാശമുള്ളത്? അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ കൊടുത്തതാണ്. അങ്ങനെയുള്ള ഇതുവരെ ജയിക്കില്ല ഇവിടെ ബി ജെ പിക്ക്, അല്ല അതിനുള്ള സ്കോപ്പില്ല. എന്നല്ല ബി ജെ പിയുടെ ഈ എല്ലാ തണ്ടിത്തരങ്ങളും കാണില്ലേ ജനങ്ങൾ, ഓരോ കാര്യങ്ങളും ചെയ്യണതൊക്കെ. അപ്പോൾ അപ്പോൾ അതിനെതിരെ നിൽക്കണ വരുമ്പോൾ പിന്നെ കഴിഞ്ഞില്ല കാര്യം. അതിപ്പോൾ ഹിന്ദു ഐക്യവേദി ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ കാര്യം. ഇത് കാലങ്ങളോളമായിട്ടുള്ള പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഒക്കെ ഇപ്പോൾ അവരും അറിഞ്ഞ് ഇപ്പോൾ ആകാശപ്പെട്ട് പൊളിക്കുക. അതിന് ഈ സർക്കാർ ഹിന്ദുക്കളെ അതിലൊരുപാട് ആൾക്കാരെ എതിർക്കുന്നുണ്ട്, ഒരുപാട് ഹിന്ദുക്കളെ എതിർക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ കുറച്ച് വിഭാഗം മാത്രമേ ഇതിന് അവരെ ഇതിൽ നിൽക്കുന്നുള്ളൂ, കൂടുതൽ 90% ആൾക്കാർ ഇതിന് എതിർപ്പ് തന്നെയാണ്. അങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഭരണം അവരുടെ കയ്യിൽ, കോർട്ട് അവരുടെ കയ്യിലും ഒക്കെ അവരുടെ കയ്യിലായിരിക്കുന്ന സമയത്ത് ആ മറ്റുള്ളവർക്കൊന്നും പറയാനേ പിടിക്കാനേ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ ഇപ്പോൾ മുസ്ലിം പള്ളികൾ ഇപ്പോൾ എത്രണം പൊളിച്ചിപ്പോൾ, ഇപ്പം അങ്ങനെ പലയിടത്തും ഒന്ന് പൊളിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളികൾ പൊളിക്കുന്നു, ഇപ്പോൾ അവർക്ക് അതൊരു ഹോബിയായിരിക്കണം ആയിരിക്കണം. എന്നല്ലാണ്ട് വേറെ തന്നെ പറയുള്ളത്, ഇതൊരിക്കലും നല്ലതല്ലല്ലോ ഇത് ചെയ്യുന്നത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, അവരെ ഇത് മതങ്ങളെ വിഷമിപ്പിക്കുക, അതൊക്കെയല്ല ഇപ്പോൾ ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ. പണ്ടൊക്കെ എങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും ഒരു ഒറ്റ കയ്യിൽ കോർത്ത് പിടിച്ച് നടന്ന രാജ്യമാണ് ഇന്ത്യ, എല്ലാം നശിപ്പിക്കല്ലോ. ഇപ്പോൾ അത്ര അതിലൂടെ അവർക്ക് ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ വേണം എന്ന് പറയണുള്ള ഞാൻ. അല്ലാണ്ട് എന്താ പറയാ, നമ്മള് ഈ കാലത്ത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഈ മതേതരമായ ഇത്ര വലിയ ഗവൺമെൻറ് കൂട്ടിഘോഷിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഉണ്ടായി. അവർ ഈ മതേതര വിദ്വേഷം ഉണ്ടാക്കാനുള്ള ഒരൊറ്റ അംഗമാണ്, വേറൊന്നുമല്ല. വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അതിൽ നമ്മൾ പാരമ്പര്യമായിട്ട് ഒരു 1957 കൊല്ലായിണ്ട് ഇവിടെ ഞങ്ങൾ പള്ളി ആയിട്ട്. അത്രയും ഞങ്ങൾ വിശ്വാസത്തിൽ ഇങ്ങനെ പോരണതാണ്. പിന്നെ എല്ലാ വിശ്വാസത്തിൻ്റെ പേരിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നീങ്ങണത്. ഇപ്പോൾ ശ്രീരാമനെ ശിവനെന്നും ആരും കണ്ടിട്ടില്ല, പക്ഷെ നമ്മളാ വിശ്വാസത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ജീവിച്ചു പോയിരുന്നു. ഇവിടെ പല അമ്പലങ്ങളും പണ്ട് മസ്ജിദായിരുന്നു, അമ്പലങ്ങളായത് മസ്ജിദായിട്ടുണ്ട്. അതങ്ങനെയൊക്കെ തിരിച്ചു കൊടുക്കണേ ഇവിടെ ആകെ വലിയ പ്രശ്നങ്ങളൊക്കെ പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആകെ കലാപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ പതിവ് പറഞ്ഞു, നാടിന് നല്ലതല്ല, ഇള്ള ഐക്യം പോവും, നാടിൻ്റെ ഐക്യം ഇല്ലാതെയാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മതേതരമായ സ്പർദ്ധകൾ കൂടുമല്ലോ, അങ്ങനൊരു വിഷയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലോ. ഇത് കുറച്ച് ആൾക്കാർക്ക് ഈ മതേതരവാദികൾക്കുള്ള ഒരു ആയുധം മാത്രമെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻസിനും പറയാമല്ലോ. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ആ വർഷമാണ്, മനസ്സിലായ? അതിന് പിന്നിലാണ് ഈ മറ്റുള്ള മതങ്ങളിലൊക്കെ വർഷങ്ങൾ ആചരിക്കണല്ലോ. അപ്പോൾ എത്ര കൊല്ലത്തിൽ 2024 കൊല്ലമായി, അത് ക്രിസ്തു വർഷമാണ്. അതിൻ്റെ പിന്നിൽ മൈക്കിളൊക്കെ ഉള്ളോ? അപ്പോൾ ക്രിസ്തു വർഷം അന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ തെളിവ്, വേറെ എന്തിൻ്റെ തെളിവ് വേണ്ടേ? അതിന് ശേഷം ഇവർ ഈ പരിപാടിയൊക്കെ വരുന്നുള്ളോ? ഇതിൻ്റെ എത്ര കൊല്ലമായി? 1199 മറ്റത് അതിലും പിന്നില്ല ഹിന്ദുക്കളും. പിന്നെ ഇത് ഇവർ ഈ ഭരണകാലത്ത് ഹിന്ദുമതം ഇവിടെ ഇല്ല, അന്ന് ജൈനമതവും ബുദ്ധമതമൊക്കെയാണ്. പിന്നെ ഇവരെ കാലഘട്ടങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണതന്നെ പാവൊന്നുമില്ല. നമുക്ക് എല്ലാവരും വായ അടയ്ക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇറക്കുന്ന ആളുകൊണ്ട് ഈ മതസ്പർദ്ധ ഉണ്ടാക്കി തീർക്കാമെന്ന് മാത്രമേ ഉള്ളൂ.
അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിൽ അവർക്കേതായ രാഷ്ട്രീയ മുതലുള്ള കാര്യങ്ങളുണ്ടാവും. അതന്നെ ഇപ്പോൾ ഗാൻബിയിലും മറ്റേ അയോധ്യയിലൊക്കെ നടന്നില്ലേ? ഇപ്പോൾ അയോധ്യയിൽ നടന്നതിന് ഇപ്പോൾ അന്ന് നരസിംഹറാവു ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. അങ്ങോട്ട് മുണ്ടാണ്ട് കുത്തിയിരുന്നപ്പോൾ അത് പൊളിച്ചു പോയി. അന്ന് വല്ലതും ഉണ്ടായ അതിൻ്റെ ബേസിലാണല്ലോ ഇപ്പോൾ അവിടെ മത്സ്യതും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതേമാതിരിയൊക്കെ സ്ഥലത്ത് സംഭവിക്കാം, സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഐതിഹ്യമാണ്, നിങ്ങളാരും ഈ ആളെയൊന്നും കണ്ടിട്ടില്ല. നിങ്ങളുടെ പാരമ്പര്യമായിട്ട് നിങ്ങളുടെ കാരണന്മാരായിട്ട് ഇങ്ങനെ വിശ്വസിച്ച് പോയിരുന്നു, നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു. അതേമാതിരി തന്നെ എല്ലാ ജാതിയിലും എല്ലാ ജാതി മനസ്സിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വിശ്വാസപ്പെട്ട 2024 ഞങ്ങൾ ക്രിസ്തു ജനിച്ചിട്ട്. അതിനുശേഷം 1852 പാതിരപ്പള്ളിയിലെ കുരിശ് സ്ഥാപിച്ചത്. അന്നേ മുതൽ ഞങ്ങളുടെ പൂർവികന്മാർ വിശ്വസിച്ച് വരുന്നതാണ്. പിന്നെ തന്നെയല്ല, ഇവിടെ പലരും അങ്ങനെ ജാതി അധികാരത്തിൻ്റെ പേരിൽ പലരും ജാതി മാറിയുണ്ട്. ക്രിസ്തുക്കൾ അല്ല, ഹിന്ദുക്കൾ മുസ്ലിമായിണ്ട്. ടിപ്പുവിൻ്റെ കാലത്ത് ഹിന്ദുക്കൾ മുസ്ലിമായി. അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. ഇതാരും പേടിപ്പിച്ചിട്ടല്ല, അവരെ വിശ്വാസം അവർ കണ്ടപ്പോൾ അവർ നമ്പൂരേക്കന്മാർ അവർ അവരെ വിശ്വാസത്തിൻ്റെ ബേസിൽ ക്രിസ്ത്യൻസായിരുന്നു മാത്രം. കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന്, കുറച്ച് ആൾക്കാർ പോയി. എനിക്ക് വിവാദം ആവശ്യമില്ലാത്ത വിവാദമായിട്ട് തോന്നുന്നത്, കാരണം ഇത് വർഷങ്ങളായിട്ട് ഞാൻ ജനിക്കണമായിട്ട് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ളതെന്നറിയും. പിന്നെ അത് പെട്ടെന്ന് തന്നെ സുപ്രഭാതത്തിൽ വന്നിട്ട് അതെന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നത്, അമ്പലമായിരുന്നു. പക്ഷേ അത് എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പേ എന്നറിയും. ഈ വർഷം എനിക്ക് സ്വന്തം പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണം അങ്ങനത്തെ ആയിരിക്കാം. അല്ല, ഇപ്പം തന്നെ ഇവിടെ എല്ലാവരും ജീവിക്കുന്ന സ്ഥലമല്ലേ. എനിക്ക് ശരിയായിട്ട് തോന്നണില്ല, കാരണം ഇത്രയും പഴക്കമുള്ളതാണ്, ഇന്നും തന്നെ ഉണ്ടായിട്ടുള്ള ഒന്നല്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നിന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് പിന്നെ അതൊരു ന്യായമായിട്ട് എനിക്ക് തോന്നണില്ല. ഞാൻ പറയും, ഞാനിതിനെ എതിർക്കുന്ന ആളാണ്. എനിക്കിതിനെ അമ്പലമാണോ പള്ളിയാണോ എന്നും പറഞ്ഞിട്ടുള്ള ആ വിവാഹത്തിൽ നമുക്കിപ്പോൾ ഇപ്പോൾ കണ്ട കോപ്പിയിൽ എനിക്കത് ഒരു വിഷമമായിട്ട് തോന്നണമാണ്. വോട്ടിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരിയല്ല, തെറ്റാണ്. വോട്ടിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് ആദ്യമേ എൻ്റെ മുന്നേ ഉണ്ടായിരുന്നല്ലേ ഈ സാധനം. അന്ന് അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതല്ലേ. ഇത്രയും കാലം മുമ്പുള്ള പള്ളി ഇത് ഹിന്ദുക്കളെ ആരാധനാലയമായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മുന്നേ ആൾക്കാരുണ്ടായിരുന്നില്ല ചോദിക്കാൻ. ഇപ്പം ഈ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അവരെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയണത് ജാതിയും മതമാണ്, അല്ലാണ്ട് സാധാരണ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളൊന്നുമല്ല. മനുഷ്യനെ എങ്ങനെ ഭിന്നിപ്പിക്കാം, ഭിന്നിപ്പിച്ചിട്ട് ന്യൂനപക്ഷത്തെ ന്യൂനപക്ഷമാക്കുക, ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷമാക്കുക, ഭൂരിപക്ഷത്തിനിടയിൽ വർഗീയത ഉണ്ടാക്കുക, അതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, വോട്ട് നേടുക, ഇതല്ലാതെ ഒരു ലക്ഷ്യം അവർക്കില്ല. അത് ഇനിയും കുറേ പള്ളികളും ഇങ്ങനെയൊക്കെ ഉള്ളത് ഇനിയും വരും, പ്രതീക്ഷിക്കാം നമുക്ക്. പാലൂർ പള്ളി നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലേ ക്രിസ്ത്യൻ ചർച്ചാണ്. അതിന് മുന്നുള്ള ആളുകളുടെയൊക്കെ അനുഭവം ചോദിച്ചാൽ നമ്മളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ്, ഒക്കെ നൂറ്റാണ്ടുകളായിട്ടുള്ള ചർച്ചാണ്. ഈ നൂറ്റാണ്ടുകൾ മുന്നേ ഉള്ള ആരാധനാ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ട, RSS അജണ്ട. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല, ഒരിക്കലും അതിനോട് യോജിപ്പില്ല. അത് വർഗീയതക്കെ വേണ്ടിയിട്ട് പറയണതാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണമായിട്ടാണ് ഞാനൊക്കെ അതിനെ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് അതിൻ്റെ ഇത് ഇതൊരു നമ്മളൊക്കെ ചെറുപ്പം മുതലേ അത് ക്രിസ്ത്യൻ ചർച്ച തന്നെയാണ്. അവിടെ അമ്പലം ഉണ്ടായി നമ്മളറിയലൊന്നുമില്ല, അത് സംഭവമല്ല. പോയിട്ട് കുറേ തീർച്ചയായും കുറേ ഈ ഒരു പ്രസ്ഥാനോട് കൂടിയിട്ട് കുറേ അറിവ് ബാബുവിൻ്റെ ഈ പ്രസ്ഥാനോട് കൂടിയിട്ട് സുരേഷ് ഗോപിക്കുള്ള വോട്ട് കുറേ ചെയ്യുള്ളൂ. അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യണതിൻ്റെ ഒരു ഇതായിട്ട് ഇവിടെ കണ്ടാൽ മതി. അതൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. ആർബാബിനോട് എന്താ പറയുക, ഇതൊന്നും ഇവിടെ കേരളത്തിൽ വില പോകില്ല, അത്രേ പറയാനുള്ളത്. കേരളത്തിൽ നടക്കില്ല. അല്ല, കുറച്ചും കൂടിയും ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് കേരളത്തിൽ. നോർത്ത് ഇന്ത്യ പോലത്തെ ഒരു സംസ്ഥാനമല്ല ആ കേരളം. കേരളത്തിലാണ് പെട്ടെന്നൊന്നും ഇതൊന്നും ഏൽക്കില്ല. 1947 1991 ഇന്ത്യൻ പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ളതാണ് നിലവിൽ ഏതൊക്കെ അമ്പലങ്ങളാണ് നിലവിൽ, ഏതൊക്കെ പള്ളികളാണ് നിലവിൽ നിൽക്കുന്നത്, അതിൻ്റെ നിജസ്ഥിതി അല്ല തലസ്ഥിതി പിന്തുടരണം എന്നുള്ളതാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. എന്തിനാണ് നമ്മൾ മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പൊളിക്കേണ്ടത്, കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തന്നെ പല അമ്പലങ്ങളും പല മതസ്ഥർക്കും വിട്ടു കൊടുക്കേണ്ടതുണ്ട്. കൊടുങ്ങല്ലൂർ, അതുപോലെ തന്നെ തൃശ്ശൂർ, വടക്കുന്നാഥ ക്ഷേത്രം, അങ്ങനെ പല അമ്പലങ്ങളും അങ്ങോട്ട് വിട്ടു കൊടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തീർത്തും അധാർമികവും രാഷ്ട്രീയ നേട്ടത്തിന് മാത്രമായിട്ടുള്ളതാണ്.
ആർ എസ് എസിൻ്റെ ഐഡിയോളജിയാണത്. ഒരു ഹിന്ദു രാജ്യമാക്കി തീർക്കാനുള്ള ദീർഘകാലത്തെ ഐഡിയ, ആ ഐഡിയോളജിയാണത്. അതുകൊണ്ട് ഒരു പള്ളി പൊളിച്ചുകൊണ്ടോ ഒരു അമ്പലം പൊളിച്ചുകൊണ്ടോ ഒന്നും അവർക്കത് സുരേഷ് ഗോപി ജയിച്ച് എടുക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ 28% കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 28% വോട്ടാണ്. അതിൻ്റെ അതിന് മുന്നേ എത്രയോ ഇവിടെ ടി എൻ പ്രതാപനുള്ള വോട്ട്, അതും മതേതര വോട്ടുകളാണ്. അത് എക്കാലത്തും കേരളത്തിൻ്റെ ഒരു മനസ്സും കാഴ്ചപ്പാടും എന്നും മതേതരത്തിനൊപ്പമായിരിക്കും. ഇപ്പോൾ മുസ്ലിങ്ങളെ പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളികളാണെങ്കിലും അവർ കുഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ദൈവങ്ങളാണ്. കുറച്ചും കൂടി കുഴിക്കുകയാണെങ്കിൽ ബുദ്ധയുടെ ഇത് കിട്ടും. അവരുടെ അവിടെ നിന്ന് കുറച്ചും കൂടി കുഴിക്കുകയാണെങ്കിൽ പാർശികളെ കിട്ടും. അതാണ് സ്ഥിതി. അത് അതെന്ന് വെച്ചാൽ കള്ള പ്രചരണങ്ങളാണ്, വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവൃത്തികളെന്ന് മാത്രം. ഇതന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ജനങ്ങളെ ഭിന്നിപ്പിച്ച് വളർത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതാണ്. അത് അതിനെ നഖശിഖാന്തം എതിർക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ കാലത്തിന് നമുക്ക് ദോഷമല്ലേ ഉണ്ടാവുക, നമ്മളെ നാടിന് ദോഷമുണ്ടാവും, നമ്മളെ സ്റ്റേറ്റിന് ദോഷമാണ്, എല്ലാവർക്കും ദോഷമുണ്ടാവും, ഉണ്ടാവാൻ പാടില്ലല്ലോ. അത് ഭിന്നിപ്പിക്കാന്നുള്ള അല്ലാണ്ട് വേറെ ഇതിൽ വേറെ ഒന്നുമല്ലോ. ഇത് ശരിയല്ല. ഇതിവിടെ സാധാരണ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ന്യൂനപക്ഷ ജനങ്ങളുടെ സാധാരണ ആരാധനകൾ പിടിച്ചു ബലമായിട്ട് പിടിച്ചെടുക്കുക എന്നതിൻ്റെ ഒരു പദ്ധതി, കൂടമായ പദ്ധതി. അത് ഇതിൻ്റെ ഭവിഷ്യത്ത് ഇവിടെ വർഗീയത വരും, ജനങ്ങളിൽ ഇവിടെ കലാപങ്ങൾ സൃഷ്ടിക്കും. അത് തന്നെ അത് സാധാരണക്കാരനും പിന്നെ ജീവിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അതിൽ മെയിനായിട്ടുള്ളത് ഇതാണ്, വർഗീയമായിട്ടുള്ളൊരു പ്രശ്നം. സാധാരണ ചിന്തിക്കാത്തവർ പോലും ഇങ്ങനെ വരുമ്പോൾ വർഗീയതയിൽ ചെന്ന് ചേരും. ഒരു വിഭാഗം ജനങ്ങളെ അക്രമത്തിനും മറ്റുള്ളതിനും പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഒരിക്കലും അല്ല, ഇവിടെ വർഗീയത പാടില്ല എന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് ജനങ്ങൾ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് മതത്തിലുള്ള വിശ്വസ്തരുണ്ട്. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരല്ല. പക്ഷേ ഇതിൽ ഒരു ന്യൂനപക്ഷത്തിന് മാത്രം അടിച്ചമർത്താൻ ഒരു ചെറിയ വിഭാഗം നടത്തുന്ന ഒരു കുതന്ത്രമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. അതിന് മെയിനായിട്ട് ഇപ്പോൾ ഇത് നടത്താപ്പെക്കുന്നത് നമ്മുടെ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം ഇല്ല. അവരെ മെയിനായിട്ട് അവരിപ്പോൾ ഒരു വോട്ട് ബാങ്ക് ആയിട്ടാണ് അവരിതിനെ കാണുന്നത്. ശരിയല്ല, തെറ്റാണ്, തികച്ചും തെറ്റാണ്. ഇത് സാധാരണക്കാരനും സാധാരണ മൊത്തത്തിൽ ഇവിടെ ജനങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ നമ്മുടെ ഭരണഘടന അനുശ്വാസിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം, അത്രയേ ഉള്ളൂ. 100% ഇല്ല ഇപ്പോൾ. 100% ഇപ്പോൾ ഈ ഒരു 100% ഒരു 80% പോലും ഇപ്പോൾ ഭരണഘടന അനുസരിച്ചുള്ള നിയമങ്ങൾ ഇവിടെ നടക്കുന്നില്ല. ഇന്ത്യയുടെ പോക്ക് ഭയങ്കര ദയനീയമായ പോക്കാണ്, നല്ല പോക്കല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് വർഗീയത തന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം. അതിൽ നിന്നുള്ള അനുഭവത്തിൻ്റെ കാര്യം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു കാരണവശാലും പൊതു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നല്ല, മറ്റ് വേൾഡിലേക്കായാലും നമ്മുടെ ഇന്ത്യയുടെ ഇമേജ് കുറയും. ഇപ്പോഴത്തെ ഇത് നോക്കണ്ട, അത് ഇമേജ് കുറയുന്നുള്ളതിൽ ഒരു സംശയമില്ല. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കേട്ടിരിക്കുന്നത് പാലൂർ പള്ളി സെൻറ്റ് തോമസ് വന്നിട്ട് പാലൂർ പള്ളി ഇവിടെ മാർഗം കൂടി അങ്ങനെ പള്ളി പണിതു എന്നാണ് സ്ഥാപിച്ചു എന്നാണ്, 1852 സ്ഥാപിച്ചു എന്നാണ് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് വെച്ചാൽ പാർട്ടിപരമായിട്ടുള്ള നീക്കങ്ങളും ഇതൊക്കെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അല്ലല്ല, ഒരാവശ്യമല്ല അത്. കാരണം ജനങ്ങളെല്ലാവരും സൗഹൃദമായിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭിന്നിപ്പുണ്ടാവും അവിടെ സ്വാഭാവികമായിട്ട്. അത് അതിൻ്റെ ആവശ്യമില്ല. മതസൗഹാർദ്ദമുള്ള രാജ്യമാണിത്. അതിനെ ഇങ്ങനെ ഇത്തരം ആൾക്കാർ വന്നിട്ട് ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ അതിനെ ഒഴിവാക്കുക, അത് വേണ്ട എന്ന് പറയാം. അത്ര തന്നെ സംഭവങ്ങൾ. പാലൂർ പള്ളി ഇപ്പം എല്ലാവർക്കും പാലൂർ പള്ളിയായിട്ടല്ലേ അറിയണത്, വേറെ ഒന്നും അറിയണില്ല. അമ്പലം എന്ന് പറയണവർക്ക് അമ്പലം എന്ന് പറയാം, അല്ലാത്തവർക്ക് പള്ളിയെന്ന് പറയാം. കയ്യേറി അപ്പോൾ പ്രതികരിക്കുക, ഇപ്പോൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ല. കയ്യേറിയാലല്ലേ പ്രതികരിക്കണ്ടോ? ഇല്ലേ, ആ കുറേ ആൾക്കാർക്ക് പണിയില്ലാത്ത ആൾക്കാർക്ക് കൂടില്ലേ, അതൊക്കെ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല. പണിയില്ലാത്തവർ തെളിവാണ് ഈ കാണിക്കണൊക്കെ. ജനങ്ങൾക്ക് പണിയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളതൊക്കെ, പണിയുണ്ടെങ്കിൽ ഇതിലേക്കൊന്നും ആർക്കൊന്നും നേരണ്ടാവില്ല വരെ. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ നേരത്തെ പറഞ്ഞ വാക്കുകളാണ്, പണിയില്ലാത്ത കാര്യം എന്ന്. ജനങ്ങൾക്ക് പണിയുണ്ടെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ഇതിനൊന്നും നേരില്ല, ആരും ഒന്നും സംസാരിക്കില്ല. ജോലിയില്ലാത്തവർ കൂടില്ല, അപ്പോൾ അവർക്ക് സംസാരങ്ങൾ ഇഷ്ടപ്രകാരം. പാലൂർ പള്ളി ഒത്തിരി പഴക്കമുള്ളൊരു പള്ളിയല്ലേ, അതിപ്പോൾ ക്ഷേത്രമാണെന്ന് പറഞ്ഞാലേ എന്താ അർത്ഥമുള്ളത്? ഒത്തിരി പഴക്കമുള്ള പള്ളിയാണല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന പള്ളിയല്ലേ. പിന്നെ അതിനെപ്പറ്റി ഇപ്പോൾ അങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരുന്ന എന്താ കാര്യം? ഭാവിയിലേക്കൊന്നും ദോഷം ചെയ്യാനില്ല. എന്ത് ദോഷം ചെയ്യാനാ? പള്ളി അവിടെ തന്നെ ഉണ്ടാവും, അതല്ലാണ്ട് എന്ത് ദോഷം ചെയ്യാനാ? പള്ളി പഴയ അവിടെ തന്നെ ഉണ്ടാവും, പള്ളിക്ക് എന്ത് സംഭവിക്കാനാ? പള്ളിക്കൊന്നും സംഭവിക്കാനില്ലല്ലോ. എത്ര പഴക്കമുള്ള പള്ളിയാണ് അത്, പള്ളി എത്ര പഴക്കമുള്ള പള്ളിയാണ്, എല്ലാവർക്കും അറിയാവുന്നതല്ലേ.
എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു പള്ളിയാണല്ലോ അത്. ഇപ്പം ഇന്നലെ ഒന്ന് ഉണ്ടായ പള്ളിയല്ലല്ലോ. അല്ലാതെ അവർ ഞങ്ങൾ സംഭവിക്കാൻ പാടില്ല. ഓരോരുത്തരുടെ ആവശ്യമില്ലാണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. ഇപ്പോൾ ഇത് ഇത്രയും കാലം ഉണ്ടായിരുന്ന പള്ളിയാണ്, എല്ലാവർക്കും അറിയാവുന്ന പള്ളിയാണ്, ഒരു പ്രശ്നമില്ലാണ്ടിരുന്നതല്ലേ. ഇപ്പോൾ ഓരോരുത്തർ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയല്ലേ. നല്ലതല്ലല്ലോ, തീർച്ചയായിട്ടും നല്ലതല്ല, ആർക്കും നല്ലതല്ല അത്. 1800 പുരാതന എത്രയോ വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ വിവാദമാക്കാൻ നമ്മൾ തയ്യാറല്ല. കാരണം അതിനുപറ്റി ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ നിന്നാൽ തയ്യാറാ, അത് മറ്റേ ജാതിയായി മറ്റേ വർഗീയമായി പ്രശ്നങ്ങളുണ്ടാവും, അതിൻ്റെ ഉണ്ടാകാതെ നമുക്ക് ആ വിട ആവശ്യം. ഈ അത് നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങളല്ലേ, അതിനെ പറ്റിയിട്ട് നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പല വിവാദങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ് ഇപ്പോൾ സംഭവങ്ങൾ. പ്രതികരിക്കാൻ ഇപ്പോൾ എന്തിനാ ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ പ്രശ്നം ഉണ്ടാവുന്നതെന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള നേരെയുള്ളു. ഏത് ഓരോന്നും ഇങ്ങനെ നമ്മൾ നമ്മളതാണെന്നും പറഞ്ഞിട്ട് ഇനി 3000 ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട്, രണ്ട് ഇപ്പോൾ കാശി മറ്റേ മധുര, ഇതൊക്കെ നമ്മളതാണ്. പിന്നെ 3000 ക്ഷേത്രം വേറെ അടിച്ച് പൊളിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ അതിനെപ്പറ്റി പ്രതികരിക്കാൻ നിന്നിട്ട് കാര്യമില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ മോശം തന്നെയാണ്. പക്ഷെ ഞാൻ എന്തെന്നാ പറയുക, എനിക്കതിലൊന്നൊരു വിശ്വാസമില്ല. ഹിന്ദു മതത്തിൽ വിശ്വാസമുണ്ട്, ക്ഷേത്രങ്ങളെ എല്ലാം വിശ്വാസമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളു. അതാണ്, അത് നല്ലതല്ല, നല്ലതല്ല. അത്രയും നല്ല നല്ല കാര്യങ്ങൾ നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അതിൽ കൂടെ ഈ പ്രശ്നങ്ങളാകുമ്പോൾ അത് വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു താല്പര്യമില്ല വിഷയത്തിൽ. അത് സാധാരണ നിലയിൽ അവിടെ നിൽക്കുന്ന 1947 ശേഷമുള്ള ആ ഇത് അതായിട്ട് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആ മതേതര ആ ഇതിന് വേണ്ടി 1947 ശേഷമുള്ള സംഭവങ്ങളൊന്നും അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാം. അതുമ്മേൽ ഇനി കൈകടത്തി അതൊരു വിവാദം ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് ആഗ്രഹം. കൈകടത്തുന്ന സ്ഥാപിത താല്പര്യക്കാരുണ്ട്, അവർക്ക് വോട്ടും ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്, രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ചെയ്യണം. അതിൽ ഒന്നും കൈകടത്തരുത് എന്നുള്ളതാണ് ആഗ്രഹം. ഒരു നിലക്കും വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട. സമാധാനമാണ് വേണ്ടത്, സമാധാനമില്ല, അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേരി തിരിവുകളുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ നിലക്കും മനുഷ്യനക്ക് തോന്നുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ചാവക്കാട് പാലൂര് പള്ളി വിശ്വനാഥക്ഷേത്രം ഇവിടെ നമ്മുടെ മണത്തറ പള്ളി വളരെ ഐക്യത്തോടു കൂടി നീങ്ങണം. ഞാൻ അതിലൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ലാതെ എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ചാവക്കാടിൻ്റെ ചുറ്റുഭാഗത്ത് പാലൂര് പള്ളി വിശ്വനാഥക്ഷേത്രം മണത്തറ പള്ളി ഏകോപിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ ഒരു വ്യത്യസ്തത വേണ്ട ആവശ്യമില്ലല്ലോ. പ്രസ്താവന പലരും പലതും പറയും, അതൊന്നും അത്ര ഗൗരവത്തിനെടുക്കേണ്ടതില്ലല്ലോ. അത് വെറുതെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ കളികളാണ്, മറ്റു കുബുദ്ധികളായിരിക്കാം.